ഇതാണ് നമ്മുടെ പഴയ ശ്രീലങ്ക ഏതൊരു ടീമിനെയും എതിർത്ത് പോരാടി വിജയം കൈവരിക്കുന്ന ഒരു രീതി ശ്രീലങ്കയ്ക്കുണ്ട് ആ ഒരു പഴയ ടീമിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത് പാകിസ്ഥാനെ പഞ്ഞിക്കിട്ട് ശ്രീലങ്ക ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് ലാസ്റ്റ് ഓവറിലാണ് മിന്നു വിജയം ശ്രീലങ്ക സ്വന്തമാക്കിയത് അങ്ങനെ ശ്രീലങ്ക ഏഷ്യ കപ്പിൻ്റെ ഫൈനലിലെത്തി പാകിസ്ഥാൻ പുറത്താവുകയും ചെയ്തു ഇന്ന് പാകിസ്ഥാനെ തോൽപ്പിച്ച് ശ്രീലങ്കൻ ക്യാപ്റ്റൻ ഷണക പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ പാകിസ്ഥാനെ തോൽപ്പിച്ച് ദാസൻ ഷണക പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ തോൽക്കുമെന്ന് തോന്നിച്ചിരുന്നു പക്ഷേ അവസാന നിമിഷം ഞങ്ങൾ കളി തിരിച്ചുപിടിച്ചു പാകിസ്ഥാൻ ഞങ്ങൾക്ക് വലിയൊരു എതിരാളിയായിരുന്നു എന്നാൽ ഞങ്ങൾ അവരെ നിഷ്പ്രയാസം കീഴടക്കി പക്ഷേ ഇന്ത്യൻ ടീമിനെ കീഴടക്കാൻ എളുപ്പമല്ല കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയുമായിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചതാണ് പാകിസ്ഥാനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഭയമുണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ ശക്തരായിട്ട് തന്നെ അവർക്കെതിരെ പോരാടി അവസാനം ഞങ്ങൾ വിജയം നേടിയെടുത്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഫൈനൽ വരുമെന്നായിരുന്നു ഞങ്ങളും കരുതിയത് എന്നാൽ ഈ ഒരു കപ്പ് ഞങ്ങൾ നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചു ഇതൊരു ടീം വർക്കിൻ്റെ വിജയമാണ് ഈ വിജയത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുന്നുണ്ട് ഇനി ഫൈനലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് കപ്പ് നേടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് ശ്രീലങ്കൻ ക്യാപ്റ്റൻ ഷണക വ്യക്തമാക്കി ഇന്ത്യൻ ആരാധകരും ശ്രീലങ്കൻ ആരാധകരും ആവേശത്തിലാണ് കാരണം പാകിസ്ഥാൻ പുറത്തായി ഇങ്ങനെ ഒരു തിരിച്ചടി പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ശ്രീലങ്കയെ ഈസിയായിട്ട് തോൽപ്പിക്കാമെന്നായിരുന്നു അവർ കരുതിയത് എന്നാൽ പാകിസ്ഥാനെ കാര്യങ്ങൾ തെറ്റി ഒടുവിൽ ശ്രീലങ്ക ജയിച്ച് ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇന്ത്യ ശ്രീലങ്കയെ തോൽപ്പിച്ച് ഈയൊരു ഏഷ്യകപ്പ് നേടുമെന്നത് ഉറപ്പാണ് ഇന്ത്യ നേരത്തെ തന്നെ ശ്രീലങ്കൻ ടീമിനെയും പാകിസ്ഥാനെയും തോൽപ്പിച്ചാണ് ഏഷ്യ കപ്പിൻ്റെ ഫൈനലിലെത്തിയത് അതുകൊണ്ട് ഇന്ത്യക്ക് നല്ല പ്രതീക്ഷയുണ്ട് എന്തായാലും പാകിസ്ഥാൻ പുറത്തായിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഏഷ്യ കപ്പിൽ ശ്രീലങ്കയോ ഇന്ത്യയോ ആരായിരിക്കും കപ്പ് നേടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ